അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി പാമ്പിനെ കറിവെക്കേട്ടാ. നമ്മളല്ലേ കറിവെക്കണം, നമ്മള് ഈ വിയറ്റ്നാമികളുടെ അടുത്ത് കൊടുത്ത് നമ്മൾ കറിവെക്കണം. കാരണം അവരുടെ രീതിക്ക് നമ്മളത് കഴിക്കില്ലല്ലോ, അപ്പൊ അവരുടെ മസാല ഉപയോഗിച്ചിട്ട് അവർക്ക് തന്നെ നമ്മൾ കറിവെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. ഇതേട്ടാ ഇഷ്ടംപോലെ പാമ്പുകളുടെതാ പാമ്പ്. ഇത് നാളെ നമ്മൾ രണ്ടര വാങ്ങിക്കാൻ വേണ്ടി പോകണട്ടാ. വലിയ സാധനം കേട്ടോ, ഇത് ചെറിയ പാമ്പല്ല. അതുപോലെ തന്നെ ഇതാ ഇതിനുള്ളിരിക്കണേട്ടാ, ഇത് സാധാരണ പാമ്പല്ല, മൂർക്കനാണ്. കണ്ടാ മൂർക്കനാണ്, കണ്ടാ മൂർക്ക. അപ്പൊ അതേപോലെ തന്നെ ഇതാ ഇത് നോക്ക്, ഇതിനകത്ത് മൊത്തം പാമ്പുകളാണ്. അപ്പൊ രണ്ട് പാമ്പ് നമ്മൾ ഇതിന്ന് എടുക്കാൻ വേണ്ടി ഇവര് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് അവര് വേറെ ആളിനെ വിട്ടുണ്ടോ, നമ്മുടെ ഡ്രൈവർ വന്നിട്ട് പുള്ളികൾ സംസാരിച്ചിട്ടുണ്ട്. വലിയ പാമ്പ്. അപ്പോ ഈ പാമ്പ് നമ്മുടെ നാട്ടില് ഇതിന് പിടിക്കുകയോ ഉപദ്രവിക്കുകയൊന്നും ചെയ്യാൻ പാടില്ലാട്ടാ. ഇത് നമ്മൾ വിയറ്റ്നാമിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അവരോട് കറി വെച്ച് കഴിക്കുന്നത് ഇഷ്ടംപോലെ പാമ്പുണ്ട്, എലിയുണ്ട്, തന്നാ എലിയൊക്കെ കിടന്നുറങ്ങാണ്. ഇത് എത്ര വലിയ പാമ്പ്. അതേപോലെ തന്നെ മൂർക്കൻ പാമ്പിനെ പിടിച്ച് കവറിലായി കഴിച്ചു കേട്ടാ. ആ ഇത് കടിച്ചാ ആള് തീരും. അപ്പൊ നമ്മൾ ടീമുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അല്ലേ അവർക്ക് കറി വെച്ച് കൊടുക്കാം, അവരുടെ രീതി കറി വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ അധികം വൈക്കില്ല, നമുക്ക് അവർക്ക് നമുക്ക് കറി തിരിച്ച് തന്നെ പിന്നെ വാങ്ങിയിട്ട് പുറത്ത് തന്നെ കറി വെച്ച് കൊടുക്കാം. അല്ലേ ഒരു കിലോ നല്ല വില ഉണ്ട് കേട്ടോ, 800 ഒരു ലക്ഷം. രണ്ടെണ്ണത്തിന് പിടിക്കും, ഇതിൽ രണ്ടെണ്ണം നമ്മൾ എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമുക്കിനി നേരെ വൈകിക്കണ്ട, നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ പാമ്പുമായിട്ട് നമ്മുടെ സുഹൃത്ത് വന്നിട്ട് ഇവര് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ അടുത്ത് കുക്ക് ചെയ്യിപ്പിക്കാം. ഇവർക്ക് എന്താ പറയാ, ഇംഗ്ലീഷ് ഒന്നും അറിയാത്തോണ്ടേ എന്താ ഉണ്ടാവും. അപ്പോ എന്താണ്ടാ, നമ്മുടെ രണ്ട് പാമ്പിനെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതാ സാധനം കണ്ടാ, പക്ഷെ കടിക്കണമെന്നില്ല കേട്ടോ, ഇളകണമെന്നില്ല, ജീവനുണ്ട്. പക്ഷേ ഒട്ടും നോക്കാം, അതാ ജീവനുണ്ടാ. ഇനി അവര് തന്നെ ഇതിനെ റെഡിയാക്കി തരും, അവർ തന്നെ കുക്ക് ചെയ്ത് റെഡിയാക്കി തരും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. റെഡിയാകാൻ പോയിട്ട് വന്ന ഉടനെ നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേര് ഇവരുടെ രീതിക്ക് നമ്മൾ ഇതിൽ കുക്ക് ചെയ്യണം. അപ്പൊ വെള്ളം തിളപ്പിച്ചിട്ട് എന്തോ ചെയ്യാനുള്ള പരിപാടിയായിട്ട് അവര്. അപ്പൊ എന്താണ് നോക്കാം, വെള്ളം ഒക്കെ അടുത്ത് വെച്ച് ചൂട് കാറ്റടി കാറ്റ് തട്ടാട്ടി ടേബിളൊക്കെ വെച്ച് കൊടുക്കും. നമുക്ക് എന്തായാലും എന്റെ പരിപാടി ഇവിടെ നോക്കാം. അപ്പോ അതിന് ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഈ സാധനത്തിനെ നല്ലപോലെ ഒരു ക്ലീൻ ചെയ്തെടുക്കും. അതിന്റെ ചെതമ്പലൊക്കെ കളഞ്ഞോണ്ടിരിക്കണം. താ പാമ്പിനെ ശരിയാക്കി ഇപ്പൊ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കണം. അപ്പോ കുക്കിങ്ങിന് റെഡി ആയി കൊടുക്കണം. പാമ്പിനെ സ്നേക്ക് കട്ട് ചെയ്ത് റെഡി ആക്കി കൊടുക്കണം. കുക്കിങ്ങിന് ഓയിലൊഴിച്ച് റെഡി ആയി കൊണ്ടിരിക്കണം. അവരുടെ രീതിക്കാണ് കേട്ടോ കുക്ക് ചെയ്യണം. അപ്പൊ ലെമൺ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്തോണ്ടിരിക്കാം കേട്ടോ. ലെമൺ ഗ്രാസ് ഈ സാധനങ്ങളൊക്കെ ഇവർ കൂടുതൽ ഉപയോഗിക്കുള്ളതാ. വെളുത്തുള്ളി 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 ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ച് ഞാൻ അങ്ങനെ ഇട്ടില്ല. അടുത്ത
ഇവിടുത്തെ ലെമൺ ഗ്രാസ് വേണ്ട, ഇതൊരു ലെമൺ ഗ്രാസിൻ്റെ ആണ് ഒരു പരിപാടി നടക്കുക. നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെ പോയപ്പോഴും ലെമൺ ഗ്രാസ് ആണ് ഉപയോഗിക്കുക. അതിൻ്റെ മണം ഭയങ്കര മണം വേണ്ട. അപ്പം നമ്മുടെ സാധനം ഇടാൻ വേണ്ടി പോകണം. എന്താ മണം, മണവോട് മണം കേട്ടാ. ഇത് വേറെ സോൾട്ട്, സോൾട്ട് അല്ല അജിനോമോട്ടോ ഉള്ളൂ അല്ലേ. അജിനോമോട്ടോ, അജിനോമോട്ടോ ഇല്ലാണ്ട് ഒരു കറി ഇതിലുണ്ടാക്കുക. സോൾട്ട്, അജിനോമോട്ടോ, അജിനോമോട്ടോ വേറൊരു വേർഷനാണ്. ഇതൊക്കെ ഇവരുടെ കുക്കിംഗ് രീതിയിൽ കേട്ടാ. ഇതാണ് ഉപ്പ്, ശരിക്കും ഉപ്പ് ഇതാ. ഓക്കെ, ചില്ലി സോസ് ഇട്ടാ. എന്താ ഇവര് സോസിന്റെ ആളുകളട്ടാ, സോസ് ആണ് ഇവരുടെ മെയിൻ സംഭവം. ടർമറിക് സോസ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ബാക്കി ലെമൺ ഗ്രാസ് കൂടെ കട്ട് ചെയ്തതാണ്. പച്ചമുളകട്ടാ, തായ് ചില്ലി, പഴുത്ത ചില്ലിയാണ്. ഇതിന് വെള്ളം വരാൻ തുടങ്ങട്ടെ, ജലാംശം വരാൻ തുടങ്ങാം. അപ്പോൾ അവൻ്റെ കറി പൗഡർ ആട്ടാ, അവരെല്ലാ കറിക്കും ഉപയോഗിക്കുന്നത് ഈ കറി പൗഡറാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നമുക്ക് അവരുടെ കറി ഓക്കെ. സംഭവം നല്ല മണം കിട്ടാം, അതിൻ്റെ മസാല ആണെങ്കിലും. ആ ചേച്ചി, ഉള്ളി കറി, ഉള്ളിയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കട്ടാ. ഇത്രയും ജലാംശം ഈ പാമ്പിൻ്റെ ശരീരത്തിൽ തന്നെ വന്നിട്ടാ, വെള്ളം ഫുള്ളായി. അപ്പോൾ സംഗതി റെഡിയായിട്ട് ചേച്ചി വേറെന്തോ തിരക്കിലാണ്. അപ്പോൾ ഇച്ചിരി ഉള്ളി ഇടാൻ വേണ്ടി പറഞ്ഞു കേട്ടാ, നമുക്ക് ഉള്ളി കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കഴിഞ്ഞാൽ സംഗതി ഫിനിഷായിട്ടാണ്. അങ്ങനെ സംഗതി നമ്മുടെ സ്നേക്ക് കറി റെഡി ആയിട്ടുണ്ട്, അടിപൊളി പാമ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോണ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ബൗളിലാക്കാം. അങ്ങനെ നമ്മൾ കഴിച്ച ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകട്ടെ. ആദ്യം നമുക്ക് ഇവർ കൊടുക്കാം. ഇതിവിടുത്തെ ആളാണ് കേട്ടാ. ഞാനും ഒരു ദിവസം ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. ഇതെങ്ങനെയാ പിടിക്കുന്നത് അറിയാം ടെസ്റ്റിക്ക്? ആ ഇതെങ്ങനെയാണ് ഇതാ പിടിച്ചിട്ട് യാ കഴിക്കാൻ വേണ്ട പോ കേട്ടാ. കഴിക്കട്ടെ, ഞാൻ കഴിക്കില്ല കേട്ടാ, എനിക്കിത് പറ്റില്ല, നമുക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. സിമ്പിളായിട്ട് കഴിക്കട്ടാ. ഗുഡ് ഗുഡ്. അവരുടെ ഇവരുടെ നാട്ടിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാട്ടാ. നമുക്ക് വേറെ ആളുണ്ട് അവിടെ നിന്ന്, ആളുണ്ട് അയാൾക്ക് മണി കൊടുക്കട്ടെ. നമുക്ക് സാധനം നമ്മുടെ ഇഷ്ടം പോലുണ്ട്, ബാക്കി അവർ കഴിച്ചോട്ടെ. പിന്നെ ഇവിടെ അടുത്തുള്ള ആള് പുള്ളി പോയി, പുള്ളി ഡ്യൂട്ടിക്ക് പോയിരിക്കണം. Cái này mà có lon bia cái hai đứa nào chịu nổi. Ồ. Apo vera sana kuda porichu vandha ketta da.
അത് അവര് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, എലി എലി പൊരിച്ചത് അതാ അവര് കഴിക്കാനുള്ളതാണ്. അവരുടെ മസാല തന്നെ ഉപയോഗിച്ച് കറി ഉണ്ടാക്കി അവർക്ക് തന്നെ കൊടുത്താണ്. നമ്മളത് കഴിക്കണില്ല, നമുക്കിത് പറ്റില്ല. രതീഷ് ചേട്ടനെ വേണേൽ നമുക്ക് വിളിച്ചു നോക്കാം കഴിക്കാനായിട്ട്. കം രതീഷ് ചേട്ടാ. അപ്പോ രതീഷ് ചേട്ടൻ നമുക്കിത് കൊടുക്കട്ടാ. രതീഷ് ചേട്ടാ കഴിക്കോ? പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. അവരുടെ മസാല തന്നെ ഉപയോഗിച്ച് നമ്മൾ അവർക്ക് തന്നെ കൊടുത്തിട്ട് സാധനം നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ പാമ്പിനെ പിടിക്കുകയെ, അതിന് ഉപദ്രവിക്കുകയെ, അതിന് കൊല്ലുകയൊക്കെ ചെയ്യുന്നത് നിഷ്കാരമാണ്. ഒരു കാരണവശാലും അതിന് മുതിരരുത്. ഏട്ടാ ഇത് നമ്മൾ വിയറ്റ്നാമിലാണ് ഉള്ളത്. വിയറ്റ്നാമിൽ അവരുടെ ഭക്ഷണമാണ്. എന്താ എലിയൊക്കെ നമ്മുടെ വെച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ? എലിയൊക്കെ അവർ ഇപ്പോൾ ഈ സാധനം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേക്കാണ്ടാ. എലി അവർ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ അവർ കഴിക്കുന്നതാണ്, അത് പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലത് ആരും അനുകരിക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് കേൾക്കുക, നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേ കൂടി വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ഉണ്ടാകും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വരും. വീണ്ടും കാണാം. ബൈ ചേ. ബൈ ബൈ.